ഹായ്, കെ പി എസ് വാസൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്. ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അയാളുടെ പോസ്റ്റർ നോക്കി, അഥവാ അയാൾ കിടക്കുന്ന ഒരു രീതി നോക്കി അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്തൊക്കെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സി, ഒരു മനുഷ്യൻ്റെ സംസാര ഭാഷയേക്കാൾ വിശ്വസിക്കാം അയാളുടെ ശരീരഭാഷ. അതിൻ്റെ കാരണം, ഒരാളുടെ ശരീരഭാഷ നിയന്ത്രിക്കുന്ന അയാളുടെ ഉപബോധ മനസ്സും അയാളുടെ സംസാര ഭാഷ നിയന്ത്രിക്കുന്ന അയാളുടെ ബോധമനസ്സുമാണ് എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അയാളുടെ ഉപബോധ മനസ്സാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്, ബോധമനസ്സ് ഉറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഉറങ്ങുമ്പോൾ എടുക്കുന്ന അയാളുടെ പോസ്റ്റർ വെച്ച് അയാളുടെ ക്യാരക്ടറിലെ പല കാര്യങ്ങളെയും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ അഥവാ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത്, നിങ്ങൾ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരാൾ നോക്കിയാൽ മാത്രമേ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ആ ഒരു പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ഒരാൾ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോഴല്ല അയാളുടെ പോസ്റ്റർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങുന്ന ഒരു പൊസിഷനുണ്ടായിരിക്കും. ആ ഒരു പൊസിഷനിലായിരിക്കും അയാൾ ഏറ്റവും അധികം സമയം ഉറങ്ങുമ്പോൾ ചിലവഴിക്കുന്നത്. ഇനി ഒരാളുടെ പോസ്റ്ററിനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അയാൾ എവിടെയാണ് കിടന്നുറങ്ങുന്നത്, ഏത് സമയത്താണ് കിടന്നുറങ്ങുന്നത്, ഡിസ്റ്റർബ്ഡ് ആയ ഉറക്കമാണോ, അതിനെയൊക്കെ ബേസ് ചെയ്ത് ഒരു മനുഷ്യൻ്റെ സ്ലീപ്പിംഗ് പോസ്റ്റർ മാറിക്കൊണ്ടിരിക്കും. എനിവേ, സ്ലീപ്പിംഗ് പോസ്റ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് വെച്ച് പല ക്യാരക്ടറും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലോകത്ത് ആളുകൾ പ്രധാനമായിട്ട് കിടന്നുറങ്ങുന്ന 6 പൊസിഷൻസും അതിൻ്റെ നേച്ചറുകളും എന്തൊക്കെയാണെന്നാണ് ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ പെടാത്ത പൊസിഷൻസും പോസ്റ്റേഴ്സും വേറെയുണ്ട്. പക്ഷേ ഈ ഒരു സർവേ പ്രകാരം ഈ പൊസിഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഫീറ്റസ് പൊസിഷൻ എന്നതാണ്. ഈ ഫീറ്റസ് പൊസിഷൻ്റെ പ്രത്യേകത, ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കൈയും കാലുമൊക്കെ ചുരുട്ടി മടക്കി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് ഈ കൂട്ടർ. ഇവരുടെ പ്രത്യേകത, ഇവർ പൊതുവേ നല്ല സെൻസിറ്റീവായ ആൾക്കാരായിരിക്കും എന്നതാണ്. അതായത് ചെറിയ കാര്യങ്ങൾ മതി ഇവർക്ക് സന്തോഷം വരാൻ, ചെറിയ കാര്യങ്ങൾ മതി സങ്കടം വരാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ വൈകാരികമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു നേച്ചർ ഉള്ളവരായിരിക്കും അവർ. രണ്ടാമത്തെ പ്രത്യേകത, ഇവർ ഷൈ നേച്ചറുള്ള ആൾക്കാരായിരിക്കും. അതായത് ഒരല്പം നാണം കുടുങ്ങികളായ ആൾക്കാരായിരിക്കും. ഒരു പുതിയ കാര്യം ചെയ്യാൻ ഒരു വിമുഖത ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുക, ഇതെല്ലാം ഇവരെ സംബന്ധിച്ചുള്ള ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരെ കണ്ടാൽ ഇവരുടെ നേച്ചർ ഇതാണെന്ന് നമുക്ക് തോന്നുകയില്ല എന്നാണ്. പുറമേക്ക് വളരെ ബോൾഡായ, പുറമേക്ക് വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റികളായിട്ട് കാണപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർ. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു നേച്ചറുണ്ട്, സെൻസിറ്റീവാണ്, ഷൈ ആണ്, ഇൻട്രോവേർട്ടഡ് ആണ്, ഇങ്ങനെ ഒരു പൊസിഷൻ, ഇങ്ങനെ ഒരു നേച്ചർ ഇവർക്കുണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പായ ഫീറ്റസ് പൊസിഷനിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ലോഗ് പൊസിഷനാണ്. ലോങ് പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും. പൊതുവേ ഇവർ ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടന്നാണ് ഉറങ്ങാറുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത, ഇവർ സ്ട്രെയിറ്റ് ഫോർവേഡ് നേച്ചറുള്ള ആൾക്കാരായിരിക്കും. അതായത് നേരെ വാ നേരെ പോയെന്നായിരിക്കും ഇവരുടെ സ്വഭാവം. വളഞ്ഞ വഴി, വളഞ്ഞ ചിന്ത, ഇതൊന്നും ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ പൊതുവേ കാര്യങ്ങൾ എളുപ്പത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ക്രോസ് ചെക്ക് ചെയ്ത ശേഷം വിശ്വസിക്കുക എന്നൊരു പരിപാടി ഇവർക്കില്ല. നമ്മൾ എന്താണോ പറയുന്നത് അത് അതേപടി വിശ്വസിക്കാൻ ഇവർ പൊതുവേ തയ്യാറാവാറുണ്ട്. ഈ ക്രോസ് ചെക്ക് നേച്ചർ ഇല്ലാത്തതുകൊണ്ട് ഇവരെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊരു ഭവിഷ്യത്ത് കൂടി ഇവിടെയുണ്ട്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഇവർ കൂടുതൽ സോഷ്യലായ ആൾക്കാരാണ്. അതായത് ഒരു സമൂഹത്തിൽ കൂടുതൽ ഇടപെടാൻ ഇഷ്ടപ്പെടുകയും ഇടപെടാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഇവർ കൂടുതൽ ഈസി ഗോയിങ് നേച്ചർ കാണിക്കാറുണ്ട്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ഇവർ കുലുങ്ങാറില്ല. ഇനി ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, അത്തരം സമയത്ത് അതിനെ ആലോചിച്ച് വലുതാക്കാനും ഇവർ നിൽക്കാറില്ല. വരുന്നു, അതപ്പോൾ നോക്കാം എന്ന വളരെ കൂൾ, കാം, കാൽക്കുലേറ്റഡ് ആയി മുന്നോട്ട് പോകുന്ന ഒരു ടീമായിരിക്കും ഈ രണ്ടാമത്തെ വകുപ്പിൽ, അതായത് ലോഗ് പൊസിഷനിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ. ഇനി മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഈനർ പൊസിഷൻ എന്നാ പറയാം. ഈനർ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കൈ ഒരല്പം നീട്ടി വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും. ഒന്ന് കുനിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത നേരത്തെ ലോഗ് പൊസിഷനിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവർ എല്ലാ കാര്യത്തിലും സസ്പീഷ്യസ് നേച്ചറുള്ളവരാണ്. എന്ത് കാര്യത്തിനെയും ഒരല്പം സംശയത്തോടുകൂടിയായിരിക്കും ഇവർ നോക്കിക്കാണുക. അതുകൊണ്ട് തന്നെ ഇവർ എവിഡൻസ് ബേസ് ചെയ്ത കാര്യങ്ങളെ മാത്രമേ വിശ്വസിക്കാറുള്ളൂ. തെളിവുകളാണ് ഇവർ ആദ്യം നോക്കുന്നത്, വിശ്വാസമല്ല. അതുകൊണ്ട് തന്നെ ഇവർ പൊതുവെ റാഷണൽ തിങ്കേഴ്സ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അതായത് യുക്തിപരമായി മാത്രം ചിന്തിക്കുക, ഭൗതികമായ കാര്യങ്ങൾ വിശ്വസിക്കുക. ഈ ഒരു വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നോർമലായ ഭൂരിഭാഗം ആൾക്കാരും. എന്നാൽ ഇക്കൂട്ടരുടെ പ്രത്യേകത, ഇവർ തെളിവുകളിലേക്കാണ് ആദ്യം പോകുക. എവിഡൻസ് ആദ്യം,
എവിഡൻസ് കിട്ടിയാൽ അവർ വിശ്വസിക്കും. ഇങ്ങനെയാണ് യുക്തിപരമായി ചിന്തിക്കുന്നത്, റാഷണൽ തിങ്കേഴ്സിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇതാണ് അടുത്ത പോസ്റ്റർ, അതായത് ഈനർ പോസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് സോൾജിയർ പോസ്റ്ററാണ്. അത് പേര് പോലെ തന്നെയാണ്, അവർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുന്നത് പോലെ കൈയും കാലുമൊക്കെ സ്ട്രെയിറ്റായി വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും. ഇക്കൂട്ടരുടെ പ്രത്യേകത, ഇവർ സോൾജിയേഴ്സിനെ പോലെ തന്നെ വളരെ ക്വയറ്റ് നേച്ചറുള്ള ആൾക്കാരാണ്. അതായത് മിതഭാഷികളാണ് എന്ന് നമുക്ക് വേണേൽ പറയാം. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും ചുരുക്കി വൃത്തിയായിട്ട് പറയുക, എന്നിട്ടും ഉണ്ടായിരിക്കുക, ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിക്കാതിരിക്കുക, ഇങ്ങനെ ഒരു നേച്ചർ ഇവർക്കുണ്ടാകും. ഈ സംസാരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് പലരുടെ ഏജിനനുസരിച്ചും അവർ ചെല്ലുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചും മാറാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിങ്ങനെ തന്നെയാകുമെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ സാഹചര്യങ്ങളനുസരിച്ച് മാറാം, പക്ഷേ പൊതുവേ ഇവർക്കിങ്ങനെ ഒരു നേച്ചർ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ റിസർവ്ഡ് നേച്ചറുള്ള ആൾക്കാരായിരിക്കും. അതായത് അവനവനിലേക്കൊന്ന് ഒതുങ്ങിക്കൂടുന്ന, അവനവനിലേക്ക് ഒന്ന് ചുരുങ്ങിയിരിക്കുന്ന, ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം. ഇങ്ങനെ കൂടുതൽ ഒരു ഇൻട്രോവേർട്ടഡ് നേച്ചർ ഇവർക്ക് പൊതുവേ കണ്ടുവരാറുണ്ട്. ഇനി അടുത്ത പ്രത്യേകത, ഇവർ ഹൈ സ്റ്റാൻഡേർഡ്സിൽ വിശ്വസിക്കുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളും അല്പം മികച്ച രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ മികച്ച കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കുക, മികച്ച കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, അങ്ങനെ എന്തിനും ഏതിനും ഹൈ സ്റ്റാൻഡേർഡ്സ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരായിരിക്കും സോൾജിയർ പൊസിഷനിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ. ഇനി അടുത്ത പോസ്റ്റർ, അതായത് അഞ്ചാമത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് ഫ്രീ ഫോൾ പോസ്റ്ററാണ്. ഫ്രീ ഫോൾ പോസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെ ഇരിക്കും ഇവരുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ. കയ്യും കാലം അല്പം പരത്തിയിട്ടായിരിക്കും, ഒരു അൺകൺട്രോൾഡ് പൊസിഷനിലായിരിക്കും അവർ കിടക്കുന്നത്. ഇക്കൂട്ടരുടെ പ്രത്യേകത, ഇവർ വിമർശനങ്ങളെ വളരെയധികം വെറുക്കുന്നവരാണ് എന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ വിമർശിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പൊതുവെ അത് നെഗറ്റീവായിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത്തരം ആളുകളെ, വിമർശനം ഇഷ്ടമല്ലാത്തവരെങ്ങനെ വിമർശിക്കുക, അഥവാ അവർ നേരെയാക്കാൻ വേണ്ടി എങ്ങനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് വെച്ചാൽ, പോസിറ്റീവ് ക്രിറ്റിസിസം കൊടുക്കുക എന്ന് വർത്തിയുള്ളൂ. അതായത് ഇപ്പോൾ ചെയ്ത് നന്നായിട്ടുണ്ട്, ഇത് കൂടുതൽ നന്നാക്കാൻ ഇന്ന രീതിയിൽ ചെയ്യാം എന്ന രീതിയിൽ ഒരു പോസിറ്റീവ് കമൻ്റായിട്ട് പറയുക. അപ്പോൾ മാത്രമേ അവരത് സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ കൂടുതൽ നെർവസ് നേച്ചർ കാണിക്കാറുണ്ട്. അതായത് അല്പം പേടിയുള്ള ആൾക്കാരായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മുന്നിൽ പെട്ടിക്കഴിഞ്ഞാൽ അതിനെ ഓർത്തൊന്ന് പേടിക്കുക, ഓവർ തിങ്കിങ് ചെയ്യുക, ഇങ്ങനെ ഒരു നേച്ചർ ഈ കൂട്ടർക്ക് കാണാറുണ്ട്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, വലിയ നെറ്റ്വർക്കുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. അതായത് ഒരുപാട് ഫ്രണ്ട്സിനെ, ബ്രോഡ് സ്പെക്ട്രം ഫ്രണ്ട്സിനെ, ബ്രോഡ് സ്പെക്ട്രം റിലേഷൻഷിപ്പുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. പല പല മേഖലകളിൽ പല പല തട്ടുകളിലുള്ള ആൾക്കാരെ ഇവർക്ക് ഒരേ സമയം റിലേഷൻഷിപ്പ് പരിചയക്കാരാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് ഈ ഫ്രീ ഫോൾ പൊസിഷനിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർക്കുണ്ട്. ഇനി അടുത്ത പോസ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാർ ഫിഷ് പോസ്റ്ററാണ്. സ്റ്റാർ ഫിഷ് പോസ്റ്റർ എന്ന് പറയുന്നത് ഈ ആറെണ്ണത്തിൽ ഏറ്റവും കുറച്ച് ആൾക്കാർ കിടന്നുറങ്ങുന്ന ഈ പോസ്റ്ററിലാണ്. ഇവർ നല്ല ഒരു നേച്ചറുള്ള ആൾക്കാരായിരിക്കും, നല്ല ലിസണേഴ്സ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അതായത് ഒരു നല്ല ലിസണർ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ പറയുന്നത്, ഒരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണോ കേൾക്കുന്നത്, അതോ അയാളെ കൊണ്ടത് പറയിപ്പിക്കാനാണോ കേൾക്കുന്നത്, ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. സാധാരണ ഒരാളെപ്പോഴും ഉത്തരം പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്, ആ പറഞ്ഞിട്ട് വേണം എനിക്ക് ഉത്തരം പറയാം, ഇതായിരിക്കും അവരുടെ മനോഭാവം. എന്നാൽ നല്ല ലിസണേഴ്സ് അങ്ങനെ ആയിരിക്കില്ല, അവരത് പറയൂ, അത് കൂടുതൽ കൂടുതൽ അയാളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന നേച്ചറായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, കൂടുതൽ ഡീപ്പ് റിലേഷൻഷിപ്പുകളെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത, വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളെ ഇവർക്ക് സൂക്ഷിക്കാനും സൃഷ്ടിക്കാനും സാധിക്കും. ഇനി അടുത്ത പ്രത്യേകത, ഇവർ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. അതായത് ഒരു ഗ്യാതറിങ് നടക്കുന്നു, അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ പോകുന്നു, അങ്ങനെ ഒരു സമയത്ത് എല്ലാവരും കൂടുന്നൊരു സമയത്ത് ആ ഒരു സമൂഹത്തിൻ്റെ നേതാവാകാനോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡറാകാനോ അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനോ അതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറാനോ ഇവർ പൊതുവേ ശ്രമിക്കാറില്ല. ഒരു ആ കൂട്ടത്തിൽ ഒരാളായി അവരെ ഒബ്സർവ് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ പ്രവർത്തിച്ച് നിൽക്കാനായിരിക്കും ഇക്കൂട്ടർക്ക് താല്പര്യം. ഇതാണ് പ്രധാനപ്പെട്ട ആറ് പൊസിഷൻസും ആ ആറ് പൊസിഷൻസ് കിടന്നുറങ്ങുന്ന ആൾക്കാരുടെ നേച്ചറും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടതാണ്, ഈ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടതാണ്. യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പോസ്റ്റർ എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ നേച്ചർ ഇതിനനുസരിച്ച് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.